പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന എല്ലാ വർഷവും ഉണ്ട് എൻ എം ജി ഫിലിംസ് ആണ് ഈ പഠനോപകരണങ്ങളുടെ വിതരണം സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ ഈ മെയ് മാസങ്ങളിൽ നമ്മുടെ മെമ്പേഴ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന നിലയ്ക്ക് ഒരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ടെലിവിഷനിലൂടെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന എഴുത്തുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട താരം കൊച്ചു പ്രദീപിനെ കൊച്ചു പ്രദീപിൻ്റെ മകനും രണ്ട് മക്കളും വന്നിട്ടുണ്ട് അപ്പൊ അവരെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മോനെ വിശേഷം നല്ല വിശേഷം മക്കൾ നിന്നെക്കാട്ടിയും വലുതായാലോ പിന്നെ അതാണ് വലിയ മക്കളാവണം എന്റെ മൂത്താള് ഇളയാള് ഇത് കാശിനാഥൻ ഇത് ബദരിനാഥ് ആണല്ലേ പുള്ളി കഴിഞ്ഞ ദിവസം നമ്മുടെ വിനീഷ് കോട്ടയം എന്നെ വിളിച്ച് ആവൻ ഫോണിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു അച്ഛനെന്താ ചോദിച്ചു അച്ഛൻ കക്കുസി പോയി രണ്ടു മാസം കഴിയുമ്പോ എന്തായാലും അല്ലൂർജന്റെ അല്ലൂർ പേരെ രണ്ടു പിള്ളേർക്കും കൊച്ചി പ്രദീപേപിനെ ഇവിടെ എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു നാല് പരി കൊച്ചുപ്രദീപിന്റെ ഒരു പാട്ടൊന്ന് പാടിയാൽ പടം തീർച്ചയായും നല്ല സാറിന്റെ പടങ്ങളിലുണ്ട് പാപ്പൻ ും ചെയ്തു നല്ല സിംഗർ ആണ് ഇടക്കിടയ്ക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഇപ്പൊ ഹിറ്റായിട്ട് നിൽക്കുന്ന പാട്ടിന്റെ ഒരുപാട് ജീവിതത്തിൽ പെരിയോനെ എൽ രഘുമാനേ പെരിയോ നേരഹി അങ്ങ് ഗെ അങ്ങ് മണ്ണിൽ പുതുമഴ വീഴുന്നുണ്ട് മണ്ണിൽ പുതുമഴ വീഴുന്നുണ്ട് അങ്ങ് ഗെ അങ്ങ് മണ്ണിൽ പുതുമഴ വീഴുണ്ടേ മണ്ണിൽ പുതുമഴ വീഴുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോ ഇങ്ങും അറിയണുണ്ടേ மண்வாரி எடுத்தது கண்டில்ல கண்டில் நின்னவு கண்டில்ல கண்டில் நின்னவு பெரியோனே என்று ரகுமானே பெரியோ நேர பெரியோனே என்று ரகுமானே பெரியோ പിന്നെ എഴുത്തുകാരൻ എഴുത്തുകാരൻ ഫിലിം ആക്ടർ ഇപ്പോ എന്താ പറയാ നല്ല മിമിക്രി പെർഫോമർ ആണ് ഒരു രണ്ട് സ്റ്റാർച്ചങ്ങട് ഓക്കെ ജാഫർ കേടെ ശബ്ദം ചെയ്യാ ജാഫർ കേടെ മഹേഷിന്റെ പ്രതികാരം എന്നാ സിനിമയിലെ ശബ്ദം നമ്മുടെ ആലോചന ഞാൻ ആലോചിച്ചിട്ട് നല്ല കേസാണ് ഇപ്പൊ കൊച്ചിനെ കുമ്പിളപ്പം നിന്നുകൊണ്ടായിരുന്നാൽ മതി അത് അമേരിക്കയിൽ പോയി പൊളിക്കണു ഇനി നമ്മുടെ നമുക്ക് അറിയാം പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് തെളിയിച്ച കലകാരൻ തൻ്റെ പൊക്ക കൊടുവിനെ ഗിന്നസ് ബുക്ക് വഴി എത്തിച്ച പ്രിയ സുഹൃത്ത് ഗിന്നസ് ബക്രജയുടെ ശബ്ദമാണ് അതായത് അത്ഭുതദ്വീപ് എന്ന സിനിമയിലെ ജഗജാല ഗില്ലാടിയായ ഗജേന്ദ്ര കുമാറിന്റെ ആ ശബ്ദം അത്ഭുതദ്വീപില് അഭിനയിച്ചിരുന്നു അപ്പൊ അതിൽ ഒരു ഡയലോഗ് എടാ എടാ എന്റെ എന്റെ പട്ടി പെണ്ണിനെ കുഞ്ഞോണ്ടോനെ കുഞ്ഞോണ്ടോനെ എടാ കൂടെ കൊണ്ടുപോടാ നമുക്ക് പ്രദീപിന്റെ കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം അങ്ങോട്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ അപ്പോ റെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പഠനോപകരണം വിതരണം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന എൻ എൻ ജി ഫിലിംസ് ആണ് അവരോടുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇത്തരം ഒരു വലിയ മഹത് കർമ്മം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം പ്രത്യേകം നന്ദി ഫ്ലവേഴ്സ് നമസ്കാരം ന്യൂസ് ഡിബേറ്റിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വിഷയത്തിൽ കേരളത്തിൽ ഇപ്പോൾ വലിയ തോതിൽ ലൈസൻസിൽ വലിയ രാജ്യാന്തര തലത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ആ വിഷയത്തിൽ പ്രതികരിക്കാനായി രാഷ്ട്രീയ പ്രമുഖർ നമ്മുടെ ടെലിഫോൺ ലൈനിലും അതുപോലെ സ്റ്റുഡിയോയിലും പ്രതീക്ഷിക്കുന്നു ആദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലേക്ക് പോകുന്നു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ ലൈസൻസിൽ ഇങ്ങനെ മാറ്റം വരുത്തുമ്പോൾ പ്രതിസന്ധിയിലാകുന്നുണ്ടോ ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് സ്കൂൾ നല്ല ഒരു സിനിമ അല്ലേ കണ്ടതാ ശ്രീ തിരുവഞ്ചൂർ ഡ്രൈവിംഗ് സ്കൂൾ സിനിമയെക്കുറിച്ചല്ല നമ്മളിപ്പോൾ ഡ്രൈവിങ്ങിൽ വന്ന ഈ നിയമ വ്യത്യാസങ്ങളെ ശ്രീ തിരുവഞ്ചൂർ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഇത്ര ഈ വർഷം തന്നെ എത്രയോ അപകടങ്ങൾ നടന്നു ഞാൻ കൃത്യമായിട്ട് പറയാം തൊള്ളായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് ഒൻപത് മൂന്ന് നാല് അഞ്ച് കൃത്യമായില്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോളൂ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷിലേക്ക് പോകേണ്ടിരിക്കുന്നു ശ്രീ മാഷ് ഇവിടെ ഈ നിലയിൽ നിയമങ്ങൾ പരിഷ്കരിക്കുമ്പോൾ അത് ലോകം ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രീ മാഷ് ലോകം എല്ലാ തരത്തിലും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്കാണ് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നത് മാത്രമല്ല നിയമത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയാണ് കുട്ടികൾ ഓടിക്കുന്ന മൂന്ന് ഏക്കറുമുള്ള സൈക്കിള് ഞങ്ങൾ നിയമത്തിൻ്റെ പാതയിൽ കൊണ്ടുവരും അതു മാത്രമല്ല ഞങ്ങളീ കാണുന്ന വീൽ ചെയർ ഞങ്ങൾ നിയമത്തിൻ്റെ പാതയിൽ കൊണ്ടുവരികയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും ഇവിടെ ജീവൻ മരണം വെച്ച് കളിക്കുന്ന അപകടകരമായിട്ടുള്ള ഡ്രൈവ് ഞങ്ങൾ നിരോധിക്കുകയാണ് കൗങ്ങിൻ്റെ പാളയിലിരുത്തി ആളുകളെ വഹിക്കുക ഇത്തരത്തിലുള്ള നിയമം ഞങ്ങൾ നിരോധിക്കുക തന്നെ ചെയ്യും ആ ജനങ്ങളുടെ നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യം അവനവൻ്റെ സേഫ്റ്റിയാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത് കാരണം നിയമങ്ങളൊക്കെ പല സമയത്തും മാറി മറിഞ്ഞു വരുമെങ്കിലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് റോഡിന് രണ്ട് വശങ്ങളാണുള്ളത് ഇടതു വശവും വലതു വശവും ഇടതുണ്ടെങ്കിൽ വലതു ഉള്ളൂ അപ്പം നമ്മളൊന്ന് പറയാം ഞാൻ പറയേണ്ട ഒരു കാര്യം ഇടതുവശം സീഫായപ്പോൾ ഇടതുവശം ചേർന്ന് പോകണം വലതുവശമാണ് സെയ്ഫെങ്കിൽ നമ്മൾ വലതു ദിവസം ചേർന്ന് പോകും ഞാൻ എങ്ങനെ പോകുന്നത് കൊണ്ട് എനിക്ക് വളരെ കാലമായിട്ട് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യത്തോടെ ഒരു രീതിയിലും ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാത്രവുമല്ല നിങ്ങളീ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഒന്നും തന്നെ ലൈസൻസിൻ്റെ കാര്യത്തിൽ വരുന്നില്ല കാരണം ലൈസൻസിന് കൃത്യമായൊരു ചരിത്രമുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കാലഘട്ടത്തിൽ ക്യുറ്റിന്ത്യാ സമരത്തിന് വേണ്ടി ജാലിയൻ കണാറിനടക്കമുള്ള ആളുകൾ ഓട്ടോറിക്ഷയായി പോകാൻ തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് കമ്പനി കൊണ്ടുവരികയാണ് ഒരു നിയമം ലൈസൻസ് വേണമെന്ന് അപ്പം തന്നെ ആ നിയമത്തെ മാറ്റിമറക്കുവാൻ വേണ്ടി ഇടത് സർക്കാർ എടുത്തിട്ടുള്ള പുതിയ നിയമമാണിത് അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് എനിക്ക് തോമസ് ഐസക് സാറിലേക്ക് പോകേണ്ടിരിക്കും തോമസ് ഐസക് സാർ ഇവിടെ ഇപ്പോൾ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇതിനെല്ലാം സാമ്പത്തികമായ വലിയ ചിലവുകളുണ്ട് അത് താങ്ങുവാൻ ഇപ്പോൾ കേരളത്തിന് സാധിക്കുമോ ശ്രീ തോമസ് ഐസക് അച്ചടിച്ച പുസ്തകത്താളിൽ നിന്നും നമ്മൾ പഠിച്ച ലൈസൻസിൻ്റെ കാലമൊന്നുമല്ല ഇപ്പോൾ എല്ലാ ദിവസവും ഇതിനും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചിലവ് ഈ തെളിവ് ചെലവ് വരുമ്പോഴേ ഈ റിസർവ് ബാങ്ക് നോട്ടടിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ കമ്പട്ടം അവിടെ ചെന്നിട്ട് ആയിരത്തഞ്ഞൂറ് കോടി രൂപ വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അടിച്ചു കൊടുക്കും അപ്പം ഇതൊന്നും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പോ വീടി ഡി സതീഷിന് ഇതിന് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് പറയാനുള്ളത് ഈ ഗോവിന്ദഷിനോടാണ് ഗോവിന്ദഷ് പറഞ്ഞു കെ ലൈസൻസ് കൊടുക്കും എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ കേരയിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു ഇത് രണ്ടും പോരാത്തേന് കെ റോഡ് എന്ന് പറഞ്ഞു എന്നോട് ബംഗാളി ചോദിക്കുകയാണ് ഈ കെ റോഡ് എന്ന് പറഞ്ഞാൽ കുഴി റോഡാണ് അങ്ങനെ ആ രീതിയിൽ വന്നാണ് കാര്യങ്ങൾ പോകുന്നത് അത് മാത്രമല്ല രങ്കണ്ണ പറയുന്നുണ്ടല്ലോ അമ്പാനോട് അംബാനെ ശ്രദ്ധിക്കണ്ടേ ചിന്തിക്കേണ്ട അബ്ബാനെന്ന് പറയാ ആ നിലയിൽ നമ്മൾ കേരളത്തോട് പറയേണ്ടി വരികയാണ് ഈ വിഷയത്തിൽ എന്നോടൊപ്പം ശ്രീ പി സി ജോർജ് ചെയ്യുന്നു പി സി ജോർജ് ശ്രദ്ധിക്കണമെന്നിങ്ങനെ നിരന്തരം പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ ശ്രീ പി സി ജോർജ് ഏറ്റവും കെ ഞാനൊരു കാര്യം പറയാം ഇതിലൊക്കെ മര്യാദക്ക് വണ്ടി ഓടിച്ചിട്ട് ഒരു അപകടവും തുറക്കത്തില്ല മനസ്സിലായിട്ട് അല്ലേ വഴി എത്തിയപ്പോഴൊക്കെ പൊളിച്ചു തെറിയാ പറയേണ്ടത് മനസ്സിലാക്കിക്കോളാം എനിക്ക് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ജേക്കബ് ജോർജിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ചർച്ച അവസാനിക്കുമ്പോൾ ജേക്കബ് ജോർജ് സാർ ഇവിടെ ഇപ്പോൾ ഈ വലിയ നിയമങ്ങൾ കൊണ്ടൊക്കെ തന്നെ കേരളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ ജേക്കബ് ജോർജ് പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഇവിടെ വന്നു ഋകേഷ് എനിക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം പാലങ്ങൾ വരുന്നു പിന്നെ ബൈപ്പാസുകൾ വരുന്നു പക്ഷേ നിയമങ്ങൾ എല്ലാ കാലത്തും ദൂരദർശൻ പോലെ തന്നാൽ മതിയോ മാറ്റം വരണ്ടേ തീർച്ചയായും അപകട അപകടരഹിതമായിട്ടുള്ളൊരു കേരളം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് അവർ അവസാനിക്കുന്നു നന്ദി നമസ്കാരം